എന്തുകൊണ്ടാണ് നമ്മുടെ ഫെമിനിസ്റ്റുകൾ തീർച്ചയായിട്ടും അലർജി കൊണ്ട് തന്നെയാണ്? എന്തുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ അലർജി വരുന്നത്? ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് രണ്ട് സംഭവങ്ങൾ, യഥാർത്ഥ സംഭവങ്ങൾ നിങ്ങളോട് പറയാം. അപ്പം തന്നെ നിങ്ങൾക്ക് പിടികിട്ടും എന്തുകൊണ്ടാണ് അവർക്ക് അലർജി വരുന്നതെന്ന്. ഇതിൽ ആദ്യത്തെ സംഭവം എന്നോട് പറയുന്നത് എൻ്റെ സുഹൃത്ത് പ്രേമനാണ്. പ്രേമൻ സിനിമയിലും സീരിയലിലും ആർട്ട് ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്ത് വിതുര സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന ഒരു IPS ഓഫീസർ ഇദ്ദേഹത്തിനോട് പറഞ്ഞ സംഭവമാണ് പ്രേമൻ പിന്നീട് ഒരിക്കൽ എന്നോട് വിശദമാക്കുന്നത്. ഇതിലെ കഥാനായിക എന്ന് പറയുന്നത് വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷയാണ്. ഒരു 30-32 വർഷങ്ങൾക്ക് മുമ്പ് വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ ആരാണെന്ന് നിങ്ങൾ ഊഹിച്ചിടത്തോളം ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷയെ തിരുവനന്തപുരത്ത് കല്ലാർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, കല്ലാറിലൂടെ ഒരു കള്ളക്കടത്ത് സംഘം വലിയൊരു വാഹനത്തിൽ ഒരുപാട് സാധനങ്ങൾ കടത്തുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനൊരു ടെലിഫോൺ സന്ദേശം കിട്ടി. അപ്പോൾ അങ്ങനെ അവിടുത്തെ സി ഐ അദ്ദേഹത്തിൻ്റെ പോലീസ് ഗ്രൂപ്പുമായിട്ട് ഈ കല്ലാറിൽ ഈ പറഞ്ഞ സംഘത്തിനെ പിടികൂടാൻ നിൽക്കുമ്പോൾ ഒരു വൈകുന്നേരം 5 മണി സമയത്തൊക്കെ ഒരു സ്റ്റേറ്റ് കാറ് പൊന്മുടി ഭാഗത്ത് നിന്ന് കല്ലാറിലേക്ക് വരുന്നു. നമുക്കറിയാം പൊന്മുടിയിലൊക്കെ കല്ലാറിലൊക്കെ വൈകുന്നേരം 5 മണിയാകുമ്പോൾ തന്നെ സന്ധ്യയാവും, ഭയങ്കരമായിട്ട് ഇരുട്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇരുണ്ട വെളിച്ചത്തിലാണ് നമ്മുടെ ഒരു സ്റ്റേറ്റ് കാർ കടന്നു വരുന്നു. അപ്പം ഇദ്ദേഹം കരുതിയത് കാരണം ഈ കള്ളക്കടത്തുകാർ പല രീതിയിലും വരും, സ്റ്റേറ്റ് കാറോ ഏത് രീതിയിലും വരാൻ സാധ്യത കൊണ്ട് തന്നെ അദ്ദേഹം ഈ സ്റ്റേറ്റ് കാറിന് കൈ കാണിച്ചു. അങ്ങനെ സ്റ്റേറ്റ് കാറ് നിർത്തി, പക്ഷേ ഫുൾ ഗ്ലാസ് ഇട്ടിരിക്കുന്നതുകൊണ്ട് അതിനകത്തിരിക്കുന്ന ആരാണെന്ന് അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നില്ല. അവസാനം ഡ്രൈവറകത്ത് ഗ്ലാസ്സിൽ തട്ടിയിട്ട് ഗ്ലാസ് താക്കാൻ പറഞ്ഞു. അവസാനം ഡ്രൈവർ ഗതികെട്ടുകൊണ്ട് ഗ്ലാസ് താഴ്ത്തി. അപ്പം ബാക്കി 3 ഗ്ലാസ്സും താക്കുന്നില്ല, ഡ്രൈവറുടെ സൈഡിലുള്ള ഗ്ലാസ് മാത്രം ഡ്രൈവർ താഴ്ച്ചു. അപ്പം CI പറഞ്ഞു ബാക്കിലെ ഗ്ലാസ്സും താഴ്ത്താൻ പറഞ്ഞു. അപ്പം ഡ്രൈവർ ഒന്ന് മടിച്ചു. പിന്നീട് CI വളരെ ദേഷ്യപ്പെട്ട് ആവശ്യപ്പെട്ടപ്പോൾ പുള്ളിക്ക് വേറെ ഗത്യന്തരമില്ലാതെ പുള്ളി ആ 2 ഗ്ലാസ്സും താഴ്ക്കേണ്ടി വന്നു. അപ്പോൾ അതിനകത്ത് കണ്ടത് കോൺഗ്രസിലെ ഒരു സമുന്നത നേതാവും നമ്മുടെ ഈ വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷയും കൂടെ ആണ് ആ കാരണത്തിരിക്കുന്നത്. ഈ രണ്ട് വ്യക്തികളും, കോൺഗ്രസിലെ സമുന്നത നേതാവ് എന്ന് പറയുമ്പോൾ കേന്ദ്രമന്ത്രിയായിരുന്നു, സംസ്ഥാന KPCC പ്രസിഡന്റ് ആയിരുന്ന ആളാണ്, വളരെ ഗാംഭീര്യമുള്ള ഒരു നേതാവാണ് അദ്ദേഹവും നമ്മുടെ ഈ പറഞ്ഞ വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ, രണ്ടുപേരാണ് കാറിൽ. അപ്പോൾ CI കാര്യം പിടിയിട്ട് എന്തായിരുന്നു, അതായത് പൊന്മുടിയിൽ ഇവർ രണ്ടുപേരും സ്വകാര്യ ഡിസ്കഷൻ കഴിഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇത് ഒരു സംഭവം. ഇനി അടുത്ത ഒരു സംഭവം എന്ന് പറയുന്നത്, ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഫെമിനിസ്റ്റാണ്, ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. ഈ മഹതി പണ്ട് മദ്രാസിലായിരുന്നു താമസിച്ചിരുന്നത്, ഇന്നത്തെ ചെന്നൈയിൽ. അപ്പോൾ ഈ മഹതിക്ക് അമ്മയച്ഛനൊന്നും ഇല്ല, അപ്പം വല്യമ്മയോ അമ്മാവി ആരുമാണ് ഇവരെ വളർത്തിയത്. അപ്പോൾ ഈ അമ്മാവി ഒരു അങ്ങനെ ഇപ്പം ഇന്ന് വലിയ ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്, അന്ന് ഡബ്ബിംഗ് ആർട്ടിസ്റ്റല്ല, സിനിമയിൽ ചാൻസ് ചോദിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ PG വിശ്വംഭരൻ്റെ ഒരു സിനിമ മദ്രാസിൽ വർക്ക് നടക്കുന്ന സമയം, അപ്പോൾ ഒരു പ്രൊഡക്ഷൻ മാനേജർ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് തങ്കപ്പൻ എന്നാണ്. അപ്പോൾ സാധാരണ രീതിയിലെ ഷൂട്ടിൻ്റെ ദിവസങ്ങളിൽ നമ്മൾ പ്രൊഡക്ഷൻ മാനേജർക്ക് അസോസിയേറ്റ് ഡയറക്ടർ റൂമിലോ അല്ലെങ്കിൽ ഡയറക്ടർ റൂമിലോ ഒക്കെ വരുന്നത് പതിവാണ്. അങ്ങനെ അദ്ദേഹം തങ്കപ്പൻ രാവിലെ എന്തോ കാര്യം ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ കാര്യം ചോദിക്കാനായിട്ട് PG വിശ്വംഭരൻ്റെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ്. കയറി ചെല്ലുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഡോർ ക്ലോസ് ചെയ്തിട്ടില്ല, സാധാരണ രീതിയിൽ പകലായതുകൊണ്ട് രാവിലെയായതുകൊണ്ട് അങ്ങനെ ക്ലോസ് ചെയ്യാറില്ല. അപ്പം പെട്ടെന്ന് തങ്കപ്പൻ കഥവ് തുറന്ന് അകത്ത് കയറി ഇപ്പം കണ്ട കാഴ്ച ഈ പറഞ്ഞ മഹതിയെ, അതായത് ഇന്നത്തെ ഫെമിനിസ്റ്റായ ഡബ്ബിംഗ് ഉടനെ PG വിശ്വംഭരൻ്റെ ഒരു സ്റ്റൈലുണ്ട്, അദ്ദേഹം ഇയാളെ ഒരു തെറിയും വിളിച്ചു, നിനക്ക് തട്ടി കഥ തട്ടിയിട്ട് അകത്തേറി ഒന്നുകൂടാം എന്ന് ചോദിച്ചുകൊണ്ട് PG വിശ്വംഭരൻ അയാളെ വഴക്ക് പറഞ്ഞു. പിന്നീട് ഈ തങ്കപ്പൻ ഈ സംഭവം സിനിമാ വൃത്തങ്ങളിൽ കംപ്ലീറ്റ് എവിടെയൊക്കെ പറയാൻ പറ്റുമോ, ഷൂട്ട് സമയത്ത് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ സിനിമാ കഥകൾ ഇതുപോലുള്ള യഥാർത്ഥ സംഭവങ്ങൾ പറയും. അപ്പോൾ അത്തരത്തിൽ തങ്കപ്പൻ എന്നോട് പറഞ്ഞൊരു കാര്യമാണ് ഞാനിത് ഇവിടെ പറയുന്നത്. അന്ന് ഈ പറഞ്ഞ PG മഹതിയാണ് ഇന്ന് മലയാള കേരളത്തിലെ ഏറ്റവും വലിയ ഫെമിനിസ്റ്റ്. ഈ ഫെമിനിസ്റ്റ് 2-3 ആഴ്ചയ്ക്ക് മുമ്പ് സ്വപ്ന സുരേഷിനെ, ഇന്നിപ്പോൾ രാജ്യദ്രോഹ കുറ്റത്തിന് NIA ശിക്ഷിച്ച ആ സ്വപ്ന സുരേഷിനെ പുകഴ്ത്തിക്കൊണ്ട് ഒരു ചാനലിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഈ ഫെമിനിസ്റ്റിൻ്റെ മുഖം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഈ കക്ഷി എങ്ങനത്തെയാണ്. കാരണം ഇവരുടെ വായ സാധാരണ സ്ത്രീകൾക്കുള്ള അത്രയും ചെറിയ വായൊന്നുമല്ല, അതായത് ചെവിയുടെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു ചെവി വരെ നീളം വീതി നീളം ഉള്ള ഒരു വായാണ്. അതെന്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിൽ ഒരു മെമ്പറായിട്ട് ഫെമിനിസ്റ്റായിട്ട് വിലസുന്ന ഈ മഹതിയുടെ ചരിത്രമാണ് ഞാൻ പറഞ്ഞത്. ഈ മഹതിയുടെ ഭർത്താവ് ഒരു സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ ഭർത്താവിനെ അവർ അടിച്ചു കളഞ്ഞിട്ട് ഇപ്പം വേക്കൻസി ഉണ്ട്, ആരെങ്കിലും അന്വേഷിച്ചാൽ ചിലപ്പം അവസരം കിട്ടിക്കൂടായികയില്ല. എന്തായാലും ഈ രണ്ട് സംഭവങ്ങളിൽ നിന്നും നിങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിൽ ഉന്നത മേഖലയിലിരിക്കുന്ന ഫെമിനിസ്റ്റുകളുടെ ഒരു ഏകദേശ സ്വഭാവം പിടികിട്ടിട്ടുണ്ടാകും. സമയം മനുഷ്യസഹജമായ ചോദനയാണ് മറ്റുള്ളവരുടെ ശ്രദ്ധ തങ്ങളിലേക്ക് ആകർഷിക്കുക എന്നുള്ളത്. അതിപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും ഒരുപോലെ തന്നെ മറ്റുള്ളവരുടെ അഥവാ എതിർലിംഗത്തിലുള്ളവരുടെ ശ്രദ്ധ തങ്ങളിലേക്ക് ആകർഷിക്കാൻ വേണ്ടി ഇക്കൂട്ടർ ഏതറ്റം വരെയും പോകും. അതുതന്നെയാണ് ഇവിടെ ഈ ഫെമിനിസ്റ്റുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലോ ഉള്ള ഫെമിനിസ്റ്റുകളെന്ന് വാസ്തവത്തിൽ ഫെമിനിസം ചുക്കാണോ ചുണാമ്പാണോ എന്നുപോലും അറിയത്തില്ല. പക്ഷേ ഇവരെല്ലാം അവഗണിക്കപ്പെട്ട ഒരു സമൂഹം ആണ്.
മറ്റുള്ളവരെ ആകർഷിക്കണമെങ്കിൽ എന്തെങ്കിലും വൈകൃതങ്ങൾ കാണിച്ചേ പറ്റുള്ളൂ. അത്തരത്തിലുള്ള വൈകൃതങ്ങളാണ് നമ്മൾ ഈ ഫെമിനിസ്റ്റുകളിലൂടെ നിത്യവും ചാനലിലൂടെയും മറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത്, അഥവാ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് അത്തരത്തിലുള്ള ശ്രദ്ധ കിട്ടുന്നുണ്ട്, ഈ വൈകൃതങ്ങളിലൂടെ സമൂഹത്തിൻ്റെ ശ്രദ്ധ കിട്ടുന്നുണ്ട്, അവർ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് വാസ്തവത്തിൽ സമൂഹം ചെയ്യുന്ന ഏറ്റവും വലിയ വിഡ്ഢിത്തം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാധ്യമ മാമകളുണ്ട്, മാധ്യമത്തിലെ പിമ്പിംഗ് നടത്തുന്ന മാമകൾ, ഇവന്മാർക്ക് ചാനലിൻ്റെ റേറ്റ് കൂട്ടാൻ. അപ്പോൾ അവന്മാരാണ് ഇവർക്ക് കൂടുതൽ പ്രാധാന്യം സമൂഹത്തിൽ കൊടുക്കുന്നത്. വിവരം വിദ്യാഭ്യാസമുള്ള ആണുങ്ങളോ ഒന്നും തന്നെ ഇതുപോലുള്ള കക്കൂസുകളെ ആരാധിക്കുകയോ അല്ലെങ്കിൽ അവരുടെ പിന്നാലെ പോവുകയോ ചെയ്യുകയില്ല. നമ്മൾ നിത്യവും കക്കൂസ് ഉപയോഗിക്കുന്നുണ്ട്. എന്തിനാണ്? വിളിക്കിറങ്ങാനായിട്ട്. ആ വിളിക്കിറങ്ങി കഴിയുമ്പോൾ നമ്മൾ കക്കൂസിനെ ആരാധിക്കുന്നില്ല, മറിച്ച് ഒരു അവജ്ഞയോടുകൂടിയാണ് കക്കൂസിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുന്നത്. എന്നാൽ നിത്യവും നമ്മൾ കക്കൂസ് ഉപയോഗിക്കുന്നുമുണ്ട്. ഇതുപോലെയാണ് ഇവിടെ നമ്മൾ ഈ ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്ന ആൾക്കാർ കക്കൂസിനെ ഓർമ്മപ്പെടുത്തുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരെ ആരും അങ്ങനെ ആരാധിക്കാനൊന്നും പോകുന്നില്ല, ഇത് അവർക്കും അറിയാം. അതുകൊണ്ടാണ് വൈകൃതങ്ങളിലൂടെ, ഇപ്പോൾ കക്കൂസ് വൃത്തിയായി കിടന്നാൽ നമുക്ക് തോന്നുന്ന വൃത്തിയുള്ള കക്കൂസ് എന്ന് പറയും, മറിച്ച് വൃത്തിയില്ലാത്തൊരു കക്കൂസ് കാണുമ്പോൾ എന്തായിരിക്കും നമുക്ക് തോന്നുന്ന ഒരു അവജ്ഞ തോന്നും. അങ്ങനെയുള്ള അവജ്ഞ കൊണ്ട് മാത്രം കക്കൂസുകൾ നമ്മൾ ശ്രദ്ധ വിളിച്ചു പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ KSRTC കക്കൂസ് എന്ന് പറയുന്നത് തന്നെ ഒരു പ്രശസ്തിയാണ്. കാരണം KSRTC കക്കൂസിൻ്റെ വൃത്തിയില്ലായ്മയെക്കുറിച്ച് നമ്മളിനി ആരോട് പറയണ്ട, എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവരെല്ലാം തന്നെ KSRTC കക്കൂസിനെ ഓർമ്മപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഫെമിനിസ്റ്റുകളുടെ പ്രത്യേകത. അപ്പോൾ ഈ അക്കമാർക്കെല്ലാം തന്നെ ഇങ്ങനെയുള്ള ഈ കാണാൻ ഒരു കാശിനും കൊള്ളാത്തവന്മാർക്ക് സമൂഹത്തിൻ്റെ ശ്രദ്ധ പിടിച്ചെടുക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും പരിപാടികൾ കാണിച്ചേ പറ്റുള്ളൂ. ഒന്നെങ്കിലും ആരെങ്കിലും തെറി പറയുക, നമ്മൾ പറയുന്ന പേരാണ് ഫെമിനിസ്റ്റ് എന്ന്. ഈ ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത് വിദേശികളെ ചെയ്യുന്ന ഫെമിനിസ്റ്റ് അല്ല. ഇവിടെ ഇവിടുത്തെ സ്ത്രീകൾ എപ്പോഴും സ്ത്രീകൾക്ക് ദോഷമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂട്ടിക്കൊടുപ്പാണ് പ്രധാനമായിട്ട് ഇവരുടെ ജോലി. പക്ഷേ ഇത് കൂട്ടിക്കൊടുപ്പ് എന്ന് പറയുമ്പോൾ അത് മാമി അല്ലെങ്കിൽ ഡാപ്പർ അല്ലെങ്കിൽ പിമ്പ് ഇത്തരത്തിലുള്ള ലോക്കൽ നെയിം വരും. അപ്പോൾ അത് മാറിക്കിട്ടാനാണ് ഇവർ ഒരു പേരുണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ പിന്നിൽ ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ ഫെമിനിസം എന്ന്. കേരളത്തിൽ അങ്ങനെ ഒരു ഫെമിനിസം ഒന്നുമില്ല. യഥാർത്ഥത്തിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു സ്ട്രോങ് ഫെമിനിസ്റ്റ് കേരളത്തിൽ ഉണ്ടായത് സരിതയിലൂടെയാണ്. മറ്റു പലതും അവർ ധരിക്കാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ നമ്മുടെ ഫെമിനിസ്റ്റുകൾ ഏത് തരത്തിലുള്ളവരാണെന്ന് നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടിക്കാണ്. നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡിലെ കക്കൂസിനെ കാണുന്നതും ഈ പറഞ്ഞ ഫെമിനിസ്റ്റുകളെ കാണുന്നതും ഒരുപോലെയാണ്. അപ്പോൾ അവർക്ക് മനഃശാസ്ത്രപരമായിട്ട് ഞാൻ അവരെ അപഗ്രഥിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അവർക്ക് പ്രശസ്തി കിട്ടൂല. അപ്പോൾ എങ്ങനെയെങ്കിലും കുപ്രശസ്തരെങ്കിലും ആവുക. അതിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതാണ് ശബരിമലയിൽ ദർശനം നടത്താനുള്ള ശ്രമം അല്ലെന്നുണ്ടെങ്കിൽ തുണി കഴിച്ചിട്ട് പടം വരയ്ക്കാനുള്ള ഒരു ശ്രമം അല്ലെന്നുണ്ടെങ്കിൽ സ്വപ്ന സുരേഷനെ ന്യായീകരിക്കുന്ന ശ്രമം. അപ്പോൾ ഇവളുടെയൊക്കെ ചരിത്രം ഏതാണ്ട് ഇതാണ്. ഇവരെല്ലാം വർഷത്തിലൊരിക്കൽ 5-6 തവണ വിദേശ യാത്ര ചെയ്യുന്നവരാണ്, വിസിറ്റ് വിസയിൽ അവിടെ